മുക്കം നഗരസഭയിലെ നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി അനുവദിച്ച ഹ്യൂമാനിറ്റീസ് ബാച്ചിന്റെ ഉദ്ഘാടനം ലിൻഡോ ജോസഫ് എംഎൽഎ നിർവഹിച്ചു. കഴിഞ്ഞ വർഷം എസ്എസ്എൽസി പരീക്ഷയിൽ നിരവധി വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടുകയും പ്ലസ് വൺ സീറ്റുകൾ കുറയുകയും ചെയ്ത സാഹചര്യത്തിൽ നിരന്തര പരിശ്രമത്തിനൊടുവിലാണ് പുതിയ ബാച്ച് അനുവദിച്ചു കിട്ടിയത്. മുക്കം നഗരസഭയിലെ നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി അനുവദിച്ച ഹ്യൂമാനിറ്റീസ് ബാച്ചിന്റെ ഉദ്ഘാടനമാണ് ലിൻഡോ ജോസഫ് എംഎൽഎ നിർവഹിച്ചത്. കഴിഞ്ഞ വർഷം സംസ്ഥാനത്താകെ എസ്എസ്എൽസി പരീക്ഷയിൽ നിരവധി വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടുകയും സംസ്ഥാനത്ത് പ്ലസ് വൺ സീറ്റുകൾ കുറയുകയും ചെയ്ത സാഹചര്യത്തിൽ സ്കൂളുകളിൽ അധിക ബാച്ചുകളും പുതിയ ബാച്ചുകളും അനുവദിക്കണമെന്ന് നിരന്തരം മുറവിളി ഉയർന്നിരുന്നു. അതിൻ്റെ ഭാഗമായാണ് നീലേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും പുതിയ ബാച്ച് അനുവദിച്ചു കിട്ടിയത്. ഇപ്പോൾ അനുവദിച്ചു കിട്ടിയ ബാച്ച് സ്ഥിരപ്പെടുത്തുന്നതിന് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ എംഎൽഎ പറഞ്ഞു. നമ്മുടെ സ്കൂള് ഒരു താൽക്കാലികമായി അനുവദിച്ച ബാച്ച്, അതിനെ സ്ഥിരപ്പെടുത്തുക, നമുക്ക് സ്ഥിരമായി അനുവദിച്ച് ലഭിക്കുക എന്നുള്ളത് അടുത്ത ഘട്ടത്തിൽ നമ്മൾ ഇനി ഉടനെ നടത്തേണ്ടുന്ന ഒരു പ്രയത്നമാണ്. അത് അതിൻ്റെ ഗൗരവത്തിൽ തന്നെ കണ്ടുകൊണ്ട് ഗവൺമെന്റിനെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ ഇടപെടൽ നടത്തും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. മുക്കം നഗരസഭ ചെയർമാൻ പി ടി ബാബു ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സ്കൂളിലെ ഉന്നത വിജയികളെ എംഎൽഎ ഉപഹാരം നൽകി ചടങ്ങിൽ അനുമോദിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ റുബീന മുസ്തഫ, ഇ സത്യനാരായണൻ മാസ്റ്റർ, അബ്ദുൾ മജീദ് ബാബു, കൗൺസിലർ ഗഫൂർ കല്ലുരുട്ടി, കൗൺസിലർമാരായ ഗഫൂർ കല്ലുരുട്ടി, എം കെ ആസിർ, സ്കൂൾ പ്രിൻസിപ്പൽ വി കെ പ്രസാദ്, ഹെഡ്മാസ്റ്റർ കെ വി അബ്ദുൾ മജീദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.